നല്ലവൻ നല്ലവൻ എൻ്റെ യേശു എന്നും നല്ലവൻ, നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പഴയ ഗാനമായിരിക്കും. ഈ ഗാനം എഴുതുവാനുണ്ടായ സാഹചര്യം, ഞാൻ കുവൈറ്റ് യുദ്ധത്തിൽ അവിടെ ആയിരുന്നപ്പോൾ ദൈവം ഞങ്ങളെ പുലർത്തിയ വിധങ്ങൾ ഓർത്ത് എഴുതിയ ഗാനമാണ് നല്ലവൻ നല്ലവൻ എൻ്റെ യേശു എന്നും നല്ലവൻ. യുദ്ധകാലത്തും സുഖകാലത്തും യേശു നല്ലവൻ എന്നാണ് ഞാൻ എഴുതിയത്. പിന്നെ യുദ്ധകാലത്തിൽ എല്ലാവരും ഇല്ലല്ലോ, അതുകൊണ്ട് ഈ യുദ്ധകാലം എന്നുള്ളത് മാറ്റി ദുഃഖകാലമാക്കി. അന്ന് ദുഃഖമായിരുന്നു. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഈ മനോഹര ഗാനങ്ങൾ ഇവിടുത്തെ ചർച്ചിലെ നല്ല സിംഗേഴ്സോട് ചേർന്ന് എന്നെ ഹെൽപ്പ് ചെയ്യും. മനോഹരമയും ഗാനം നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഈ പാടിത്തരുന്ന അതേ ട്യൂണിൽ അതേ താളത്തിൽ നിങ്ങളോട് ചേർന്ന് പാടിയാൽ ഇതിൽ നിങ്ങളൊന്ന് ലയിക്കണം കേട്ടോ. ഇതെന്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കിയ ഒരു പാട്ടാണ്. പുറത്ത് പട്ടാളം വണ്ടികൾ ഓടി നടക്കുമ്പോൾ, പട്ടാളക്കാർ വെടിവെച്ചുകൊണ്ട് നടക്കുമ്പോൾ, ബോംബ് വീഴുമ്പോൾ, നാളെക്കുറിച്ച് മരിക്കുമോ ജീവിക്കുമോ എടുക്കുമോ ഒന്നും അറിയാമെന്ന സാഹചര്യത്തിലാണ് ഈ ഗാനം എഴുതുന്നത്. വീടിനകത്ത് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ ഭയത്തോടെ കഴിക്കുന്നു. ഇലക്ട്രിസിറ്റി ഇല്ല, വെള്ളമില്ല, ഫോണില്ല, ദേശത്താരുമില്ല. എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഗാനം ഇതാണ്, നല്ലവൻ നല്ലവൻ എൻ്റെ യേശു എന്നും നല്ലവൻ. തിരിച്ച് നാട്ടിൽ പോകാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. ഞങ്ങളുടെ വീട്ടിൽ നാട്ടുകാരായവർ എല്ലാം കൂടിയിട്ടുണ്ട്. അത് ഞാൻ പുറകാലെ അറിഞ്ഞത്. ശവസംസ്കാര ശുശ്രൂഷയുടെ സമയമായ രഥത്തിൽ പാടിയില്ലെന്നേ ഉള്ളൂ. അവിടെ പാഷന്മാരെല്ലാം വന്ന് പ്രത്യാശയുടെ വാക്കും പ്രത്യാശയുടെ വാക്യങ്ങളും ഒക്കെ വായിക്കുന്നത്. എപ്പോഴും ആൾ തിരക്കാണ്. കാരണം ഞാനും എൻ്റെ വൈഫും കുഞ്ഞും മരിച്ചു പോയെന്നാണ് നാട്ടിൽ അറിഞ്ഞിരിക്കുന്ന വാർത്ത. ഗ്രൗണ്ട് വാർ തുടങ്ങി കഴിഞ്ഞു. ആരും ശേഷിച്ചിട്ടില്ല. കുവൈറ്റിലെ എണ്ണ കിണറുകൾ കത്തിയെരിയുന്ന ഫോട്ടോയാണ് മനോരമയിൽ വന്നത് അല്ലേ, നിങ്ങളെല്ലാം കണ്ടത്. ആരും ഇനിയും ശേഷിച്ചിട്ടില്ല. മാതാപിതാക്കൾ വിചാരിച്ചു തീർന്നു, എൻ്റെ കുഞ്ഞ് തീർന്നു. മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നാട്ടിലോട്ട് വിളിക്കുവാൻ ഒരാഴ്ചയിൽ എടുത്ത് വേണം വിളിക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഒരു സാഹചര്യം ഉണ്ടാക്കി. അന്ന് ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അമ്മച്ചി എന്നോട് ചോദിച്ചു, ഇതെൻ്റെ മോൻ്റെ ശബ്ദമാണോ എൻ്റെ മകൻ്റെ ശബ്ദമാണോ? അതെ. ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവും മാതാവും, യെസ്, നിന്റെ മടങ്ങി വരവിന് വേണ്ടി കൊതിക്കുന്ന, നിന്റെ ശബ്ദത്തിന് വേണ്ടി കാതോർത്ത് നിലവിളിക്കുന്ന ഒരാളുണ്ട്. ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രിയിൽ നീ ഒരു തീരുമാനം ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ. തകർന്ന നിന്റെ മനസ്സിനോട് ഇടപെടുന്ന പരിശുദ്ധാത്മാവ് ഈ പാട്ടിൽ കൂടി നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നല്ലവൻ നല്ലവൻ എൻ്റെ യേശു എന്നും നല്ലവൻ, ദുഃഖകാലത്തും സുഖകാലത്തും എൻ്റെ യേശു നല്ലവൻ 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 എൻ്റെ യേശു എന്നും നല്ലവൻ, ദുഃഖകാലത്തും സുഖകാലത്തും എൻ്റെ യേശു നല്ലവൻ, ദുഃഖകാലത്തും സുഖകാല കഠോരകമായ ശബ്ദവും വലിയ ബോംബ് വീഴുന്നത് കേൾക്കാം. ജീവിതങ്ങളൊക്കെ മരിക്കുന്നുണ്ട്. ഞാൻ പാർക്കുന്ന ഭവനത്തിൽ വാട്ടർ ടാങ്ക് പൊട്ടിയിട്ടില്ല. അനേക അപ്പാർട്ട്മെന്റിന്റെ വാട്ടർ ടാങ്കുകൾ പൊട്ടിത്തെറിച്ചു. ദൈവം ഒരു ദൈവത്തിന്റെ പൈതലിനെ കാക്കുന്നത് ഒരു സ്ക്രാച്ചസ് പോലും ഉണ്ടാകാതെ അവൻ ഞങ്ങളെ ഭദ്രമായി സൂക്ഷിച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ജീവിച്ചു പാടുപെട്ടു ഞാനീ പാരിതിൽ, പാപമില്ലാത്തതിൽ രക്തത്താൽ രക്ഷിച്ച യേശുവാ.
One day.